ഇന്ന് നാം മുസ്ലിം നാളെയോ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കുവാൻ അവസരം ലഭിക്കുക എന്നത് അവനിൽ നിന്നുള്ള അനുഗ്രഹമാണ് അള്ളാഹു പറയുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു സുഹൃത്തുമായിത വചനം മൂന്ന് എന്നാൽ ഈ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുക എന്നത് അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു മുഹമ്മദ് നബി സലാ അലൈ വസലമയോട് പറയുന്നു നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോയേക്കുമായിരുന്നു സൂറത്തുൽ ഇസ്രാ വചനം എഴുപത്തി മരണം വരെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ അടിമകളോട് അള്ളാഹു വസൂയത ചെയ്യുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത് സൂറ ആലു ഇമ്രാൻ വചനം നൂറ്റി രണ്ട് നാം ഹിതായത്ത് ലഭിച്ചവരാണ് എന്നാൽ സത്യദീനിൽ ഉറച്ചു നിൽക്കുന്നവരാണോ ഈ വിഷയം ഗൗരവകരമായി പരിഗണിക്കണം കാരണം ഹിതായത്ത് ലഭിച്ച എത്രയോ ആളുകൾ അതിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട് നബിസുലഹ് അലൈഹി വസ്ലം പറഞ്ഞു അള്ളാഹുവാണ് സത്യം നിങ്ങളിലൊരാൾ സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനം ചെയ്യും അതിനും അവനും ഇടയിൽ ഒരു മുഴം മാത്രം ബാക്കിയുള്ള അത്രത്തോളം അപ്പോൾ അവൻ്റെ മേൽ രേഖ മുൻകടക്കുകയും അവൻ നരകക്കാരുടെ പ്രവർത്തനം ചെയ്യുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യും നോക്കൂ നിങ്ങൾ ആ മനുഷ്യൻ സൽപ്രവർത്തികളുമായി ജീവിക്കുകയായിരുന്നു പക്ഷേ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന കാര്യം ശ്രദ്ധിച്ചില്ല ഒരു മനുഷ്യൻ തൻ്റെ ദീനിൽ വലിയ രണ്ട് ഫിത്നകൾക്ക് വിധേയനായേക്കാം ഒന്ന് പുറത്തു നിന്നുള്ള ഫിത്തന രണ്ട് അകത്തു നിന്നുള്ള ഫിത്തന പുറത്തു നിന്നുള്ള ഫിത്തന ദുനിയാവും അതിൻ്റെ അലങ്കാരങ്ങളും സ്ഥാനമാനങ്ങളും സമ്പത്തുമെല്ലാമാണ് അകത്തുള്ള ഫിത്ന ഹൃദയത്തിൻ്റെ ചാഞ്ചാട്ടമാണ് ഈ രണ്ട് ഫിത്തനകളെക്കുറിച്ചും നബീസുല്ലാ അലൈഹി സ്വല്ലം മുന്നറിയിപ്പ് നൽകി പുറത്തു പുറത്തുനിന്നുള്ള ഫിത്തനയെക്കുറിച്ച് അലൈഹി അലൈഹിസ്വല്ലം സ്വഹാബികളോട് പറഞ്ഞു നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ ദിവസങ്ങൾ വരാനുണ്ട് ഇന്ന് നിങ്ങൾ ഉള്ള മാർഗം അന്ന് മുറുകെ പിടിക്കുന്നവന് നിങ്ങളിൽ അമ്പത് പേരുടേതിന് തുല്യമായ പ്രതിഫലമായിരിക്കും അവർ ചോദിച്ചു നബിയെ അവരിൽ നിന്നാണോ ആ ആളുകളിൽ അമ്പത് പേരുടെ പ്രതിഫലമാണോ അദ്ദേഹം പറഞ്ഞു അല്ല നിങ്ങളിൽ നിന്ന് അകത്ത് നിന്നുള്ള ഫിത്തന അനസ് വൻഹു നബിസ്ലഹ് അലൈഹി സ്വലമയുടെ അടുത്തു വന്ന് ചോദിച്ചു നബിയെ ഞങ്ങൾ താങ്കളിലും താങ്കൾ കൊണ്ടുവന്നതിലും വിശ്വസിച്ചിരിക്കുന്നു താങ്കൾ ഞങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവയെ മാറ്റിമറിക്കുന്നു അള്ളാഹു പറയുന്നത് നോക്കൂ ഇതിൽ അഥവാ ഖുർആാനിൽ ആദ്യ തവണ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇപ്പോഴും നാം അവരുടെ മനസ്സുകളെയും കണ്ണുകളെയും മറിച്ചുകൊണ്ടിരിക്കും അവരുടെ ധിക്കാരവുമായി വിഹരിച്ചു കൊള്ളുവാൻ നാം അവരെ വിട്ടേക്കുകയും ചെയ്യും സുറ അൽ ആം വചനം നൂറ്റി പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമുക്ക് നിർഭയരായി ജീവിക്കാൻ കഴിയുക ഇന്ന് നാം നമസ്കരിക്കുന്നു ചിലപ്പോൾ നാളെ നാം നമസ്കാരത്തെ വെറുത്തേക്കാം അതുകൊണ്ട് തന്നെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ നാം തേടേണ്ടതാണ് അവയെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അടുത്ത കുറിപ്പിൽ നമുക്കത് വായിക്കാം ഇൻഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ